എല്ലാവർക്കും അമര അഗ്രി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മാവ് പൂക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നിങ്ങൾ ഒരു കർഷകന് ഒരു കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുമന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയത് എത്തിഫോൺ എന്ന ഹോർമോൺ ആയിരുന്നു പക്ഷേ എത്തിഫോൺ മാർക്കറ്റിൽ അങ്ങനെ ലഭ്യമല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തും ലഭ്യമല്ലാത്തതുകൊണ്ട് ഞാനിന്ന് എത്തിഫോണിന് പകരം ഉപയോഗിക്കുന്ന പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന രാസവസ്തു എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് നാല് ശതമാനം വീര്യത്തിലാണ് നമ്മൾ മാവിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നൂറ് മില്ലി വെള്ളത്തിൽ നാല് ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് വേണം നമ്മൾ ഇച്ചിരിയുടെ വലുതാക്കി പറഞ്ഞ ഒരു ലിറ്റർ വെള്ളത്തിൽ നാൽപ്പത് ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന അളവിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വീണ്ടും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു അതായത് ഇപ്പം മാവ് പൂക്കേണ്ട സമയമാണ് ഇപ്പം നമുക്ക് മാവ് പൂപ്പിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത മാർഗ്ഗമായിട്ടുള്ള മാവ് പുകച്ച് കൊടുത്ത് നോക്കുക അങ്ങനെ കൊടുത്തിട്ട് മാവ് പൂക്കുന്നില്ലെങ്കിൽ മാത്രം പൊട്ടാസ്യം നൈട്രേറ്റ് വാങ്ങിച്ചു ഉപയോഗിക്കുക പൊട്ടാസ്യം നൈട്രേറ്റ് വാങ്ങാനുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറുപടി കിട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴി ചോദിക്കുക